ആറുവേ, നീ അതോട്ട് വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. അകത്തോട്ട് വാവൂ, ഞാൻ പുറത്തറി നിക്കല്ലേ. വാ. ഞാൻ വരുന്നില്ല. ഞാൻ ഇനി വിളിക്കാൻ വരില്ലട്ടെ, ഞാൻ അകത്തേറി പോവാണേ. ശരി, നീ ഇവിടെ നിന്നോ. ആരും നിന്നെ വിളിക്കാൻ വരില്ല, നീ ഒറ്റയ്ക്ക് നിൽക്കത്തേ ഉള്ളൂ കേട്ടല്ലോ. എനിക്കറിയാൻ പാടില്ല, പിണങ്ങുന്നോണ്ട് പോയതല്ലേ. മൊത്തം തെരുവോട്ടി ഇറങ്ങിയിട്ടുണ്ട്, ഇടയ്ക്ക് ജംഗ്ഷനിൽ ഒരു കൊച്ചിനെ കടിക്കുകയും ചെയ്തു. എടാ, എന്നാ പോയി എടുത്തോണ്ട് വാടാ. പോയി എടുത്തോണ്ട് വാടി. ഇതെന്തൊരു കഷ്ടമാണ്, കൊച്ചു പറയുമ്പോ ഞാൻ എടുത്തിട്ട് വരണോ? എല്ലാത്ത ജോലിയാണുള്ളത്. കൊച്ചിനെ കൊണ്ട് ഭയങ്കര മേടാണല്ലോ കേശുവേ. കഷ്ടം തന്നെ. അപ്പൊ പിന്നെ മിക്കാറെന്തോ അച്ഛന്റെ റൂമിന്റെ വാതിൽ കൂടെ അങ്ങോട്ട് കയറി പോയിട്ടുണ്ടാവും. നീ അവിടെ പോയി നോക്ക്. ഞാൻ സോഫയുടെ പുറകെ നോക്കണേ, ചിലപ്പോ അവിടെ ഒളിച്ചിരിപ്പുണ്ടാവും. പോയി നോക്കടി. എനിക്കെങ്ങനെ അറിയാം നിങ്ങക്കൊന്നും അറിയാത്തത്? എവിടെടാ? എനിക്ക് അറിഞ്ഞുകൂടുന്നു. ഒരു കാര്യം ചെയ്യ്, നീ അപ്പുറത്തെ സൈഡ് പോയി നോക്ക്. ചേട്ടാ, അപ്പുറത്തെ സൈഡ് പോയി നോക്കുന്നേക്കാളും ഭേദേ, ആ പാറമഴയുടെ സൈഡിലൊരു മുളങ്കാടില്ലേ, അവിടെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി നോക്കട്ടാ. മുളങ്കാടിൽ ഇരിക്കുന്ന സ്ഥലമോ? ഓ, അതെങ്ങനെ പാറുവിനെ അറിയാം? ഞാൻ ശിവേങ്ങടെ ഒരു തവണ കൊണ്ടുപോയിട്ടുണ്ട്. മുളങ്കാടും കളങ്കാട് പോട്ടാ, നീ വഴി പോടി. എന്തൊരു കഷ്ടമാണ്, ആ സൈഡ് പോയി അങ്ങോട്ട് പോണു. ഹലോ അമ്മ. ഇല്ലമ്മ, അവള് പാല് കുടിച്ചിട്ടില്ല, ഇപ്പൊ കുടിക്കും. ആ, അവളോട് സംസാ അമ്മ, അവളെ അകത്താ, ഞങ്ങൾ ഞാൻ പുറത്ത് നിൽക്കുകയാണ്. ആമ ഇല്ല ഇല്ല ഇല്ല, വെപ്രളൊന്നുമില്ല, അത് ഞാൻ അകത്ത് കറി വെച്ചേക്കുന്നു. അമ്മ, ഞാനേ അകത്ത് പോയിട്ട് അവളെ കൊണ്ട് അമ്മേനെ സംസാരിപ്പിക്കാം കേട്ടാ. ഞാൻ ഇപ്പൊ വെക്കുവാണേ. ശരി ശരി ശരി. കുറച്ച് ചവിട്ട് തന്നുണ്ടല്ലോ അമ്മയായിരുന്നു കോളില്. അമ്മ എന്താ പറഞ്ഞ? അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കറിയാൻ പാടില്ല. കൊച്ചിനെ കാണില്ലെന്നായി പറഞ്ഞോ? ഇല്ല പറഞ്ഞില്ല. എന്നെനിക്ക് എന്താടി ചേച്ചി ആ കാര്യം പറഞ്ഞൂടെ? നമ്മൾ വിളിച്ചിട്ട് അമ്മയടുത്ത് കൊച്ചിനെ കാണാനില്ല എന്ന് പറയും. ഇവിടെ ഇവിടെ ഉണ്ട്, നമുക്ക് തപ്പാന്നും പറയാം. അപ്പമ്മക്ക് ടെൻഷൻ ആവും. വേണ്ട, പറയണ്ട പറയണ്ട, തപ്പ്. എന്റെ കൈയും കാലും വിറയ്ക്കണ്ട. നീ ടെൻഷൻ എടുക്കില്ലേ, ഞാൻ ഇവിടെ നിക്കല്ലേ. ശിവ, നീ ആ വർക്കേരിയുടെ ബാക്കിൽ ഒന്ന് പോയി നോക്കുവോ. ചേച്ചി ഒന്നുമില്ല, കയ്യും കാലൊക്കെ തളരണ പോലെ. ചേച്ചി കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ടിരിക്കടി. എനിക്കൊന്നും കുഴപ്പമില്ല, നീ ആദ്യം പോയി നോക്കുവോ. ദൈവം, ഇത് കൊച്ചി എവിടെ പോയി കിടക്കാണ്. അയ്യോ അമ്മ. ഹലോ ആമ. ഇല്ല, ഞാനേ അടുക്കളയിൽ കുറച്ച് പണിയിലായിരുന്നു. ആ പാറുവിനെ ശിവ ഇപ്പൊ പുറത്തോട്ട് കളിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഇല്ലമ്മ ഞാനിപ്പൊ അടുക്കളയിൽ കുറച്ച് തിരക്കിലാണ്, ഞാൻ വിളിക്കാം. അവൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ അമ്മേനെ വിളിച്ച് സംസാരിപ്പിക്കാം. ആ എന്റെ അമ്മ 100 കൂട്ട ജോലി എടുക്കണം, അമ്മ ഒന്ന് വെക്ക്. ആ ചേച്ചി ചടങ്ങും ഇല്ലേ? ചേച്ചി ഇല്ലേ? ഇല്ല. കരയാണ്ടിരിക്കേച്ചി, അവൾ
നമ്മളിങ്ങടും പോവില്ല, കരയില്ല, ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്തില്ലല്ലോ. ഇവിടെ ഇരുന്നിട്ട് കാര്യമല്ലോ, ബൈ എനിക്ക് നമുക്ക് അവരെ പോയി തപ്പാം. വാഴക്കാലോട്ട് വഴിയില്ലേ, നമുക്ക് വഴിയിൽ നടന്നു നോക്കാം, ചെലപ്പോ അവിടെ എവിടെങ്കിലും ഉണ്ടെങ്കിലാ. അവൾ അങ്ങനെ നടന്നു പോവു, പറയാൻ പറ്റില്ല, അവളുടെ കാര്യമല്ലേ. നവാസങ്ങൾ ഇപ്പോഴും ജംഗ്ഷനിൽ ഉണ്ടാവില്ലേ, അങ്കിളെ ഒന്ന് വിളിച്ചോ, അവരെവിടെയെങ്കിലും കണ്ടോ, നൈസ് ആയിട്ട് ചോദിച്ചാൽ മതി. ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം. നവാസങ്ങളെ ഞാനല്ല, എച്ചുവാ. ഇല്ല ഇല്ല, അച്ഛനും അമ്മ എത്തിയിട്ട് രണ്ടു ദിവസം കഴിയുമ്പോഴങ്ങളെ വരുള്ളൂ. ആ ഇല്ല, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, എൻ്റെ അങ്ങള് ഞാൻ പറഞ്ഞൊന്നും കേക്ക്. അങ്ങള് ജംഗ്ഷനിലുണ്ടോ? ഇല്ലേ, പണിസ്ഥലത്താ? ആണോ? ആ ഓക്കെ, അങ്ങനെ ശരി, ഞാൻ അത് വിളിക്കാം. ഇല്ല, എനിക്ക് ജംഗ്ഷനിൽ പോവാൻ വേണ്ടിയിട്ടായിരുന്നു, ഒരു ഓട്ടോ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. എന്നാ അങ്ങനെ ജോലി ചെയ്തു, എനിക്ക് ഞാൻ ഇപ്പൊ പോണില്ല, ഞാൻ വിളിച്ചോളാം, ഞാൻ വിളിച്ചോളാം. ശരി, ഞാൻ പറയണേക്ക് നമുക്ക് പോയി നോക്കാം. അവിടെ ഇല്ലെങ്കിൽ, ആ വഴിയിൽ ഇല്ലെങ്കിൽ നമുക്ക് റെസിഡൻസിൽ കംപ്ലൈന്റ് കൊടുക്കാം, ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസിൽ വസ്തു അറിയിക്കണം, അതാണ് സേഫ്. എങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാ? നിങ്ങളും പോയി നോക്കിട്ട് വാ. നീ എന്തിനാടി കരയണേ? എന്തിനേ പാറിന് കുഴപ്പമൊന്നും പറ്റില്ല, നീ വാ. പെട്ടെന്ന് വാണി. അവസ്ഥയാക്കിയല്ലത് കല്യാണം കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഭയങ്കര അഹങ്കാരമാണ് വെച്ചു. അങ്ങനെ എന്നെ എന്തുവാണെങ്കിൽ പറഞ്ഞു മേലെ പറഞ്ഞോ. നിനക്ക് എത്ര വിവരം ഉണ്ടടാ? എടാ ഈ കൊച്ച് ഇത്രയും പേര് ജാതൊക്കെ ഉള്ള ആളെ അകത്തോണ്ടല്ലടാ. ഈ കൊച്ച് റോട്ടി ഇറങ്ങിയിട്ട് യാമനഗിരി ഓരത്തെ ഇറങ്ങി നോക്കിയാടാ. എടാ നോക്കിയാ? നീ ഞാൻ നോക്കിയില്ലല്ല, ഞാൻ വന്നപ്പോ കൊച്ച് അവിടെ കരഞ്ഞോണ്ടിരിക്കുന്നു, അറിയാമോ? നീര് വരട്ട്, നീര് വരട്ട്, ഞാൻ പറഞ്ഞു കൊടുക്കാല്ല. എടാ നിനക്കൊന്ന് കൊച്ചിനെ നോക്കാൻ വയ്യടാ. എടാ വഴി കൂടെ പോണാ. യാമനെങ്കിലും കൊച്ചിനെ എടുത്തോണ്ട് പോയെങ്കിൽ ആര് സമാനം പറയും? ആര് സമാനം പറയും? ആര് സമാനം പറയും? ആര് സമാനം പറയൂടി? അഹങ്കാരി പുറത്ത് തനി ഇറങ്ങി പറഞ്ഞാ കൊച്ചു കൊച്ചിനടാ, അത് കൊച്ചു കൊച്ചു തന്നെടാ. എടാ അത് പല ആവശ്യവും പറയും. നമ്മൾ ഐസ്ക്രീം എന്താ വെച്ചാൽ വാങ്ങിച്ചു കൊടുത്തോണ്ടിരിക്കണം, അതിൽ നമ്മളെ ജോലി വലിയവരെ തന്നെ. കേറി പോ, എന്റെ കണ്ണൂർ മേൽ കയറി പോടാ. ഒരു കാര്യം, ഒരു കാര്യം വേടാ, അമ്മയെടുത്ത് പറയരുത്, ദൈവത്തെ ഓർത്ത്. ഏ അമ്മയെടുത്ത് പറയരുത്. ഞാൻ ആലോചിക്കട്ടെ, നീ വാ. എന്തിന്? മടിയോള പാടാ. കൊച്ചിനെ എല്ലാത്തിനും കറക്റ്റാ കൊടുക്കാൻ പറ്റി. മറ്റവൻ മൂത്തവൻ കയ്യിലായി, ഇളയത് പാറു, ശിവ, ലച്ചു, യേശു, അതിനെയും കൂടെ കയ്യിലെടുത്തിട്ടാണ് ഒരു കളി കളിക്കേ. എന്റെ ബാലോ,